പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രത്തിലെ പുതിയ അധ്യായമാണിതെന്ന് ജോ ബൈഡൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ചേരുകയാണ് വിഷ്ണു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യെസ് ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തൊക്കെ വിഷയങ്ങളിലാണ് അത് എന്തൊക്കെ നേട്ടങ്ങൾ ഇന്ത്യയ്ക്ക് ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് സുരരാജ് മോദിയും ബൈഡനുമായി തമ്മിലുള്ള കൂടിക്കാഴ്ച അതായത് അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ആ കൂടിക്കാഴ്ച ഏറെ പ്രതീക്ഷകളോടെ തന്നെയാണ് പരി അവസാനിച്ചതെന്ന് പറയാം പ്രധാനമായും ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒരേ നിലപാട് തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുവെന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമായിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പുതിയ അധ്യായം ഇവിടെ തുറക്കപ്പെടുകയാണ് എന്നാണ് ബൈഡൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ തൻ്റെ ആദ്യ പ്രതികരണമായി പറഞ്ഞത് ഒപ്പം െ മഹാത്മാഗാന്ധിയുടെ സഹിഷ്ണുതയുടെ ആശയങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ബൈഡൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത് അതേസമയം പരസ്പര വിശ്വാസം വളർത്താൻ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പ്രേരണയായെന്ന് മോദിയും ബൈഡനൊപ്പം ആ നിലപാടിനൊപ്പം കൂട്ടിച്ചേർത്ത് മോദിയും പ്രതികരിച്ചു ഏതായാലും ഏറ്റവും പ്രധാനമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച മോദിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പക്ഷം പിടിച്ചു നിന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ആരോപണങ്ങൾക്ക് ബൈഡൻ അധികാരമേറ്റ ശേഷം ഒരു പുതിയ സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടി മോദിക്ക് ഒരു മികച്ച അവസരമായിരുന്നു ഇത് കാരണം ട്രംപുമായുള്ള മോദിയുടെ നേതൃത്വത്തെ സൗഹൃദങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായി നിൽക്കുകയായിരുന്നു ഈ ഒരു ഘട്ടത്തിലായിരുന്നു ട്രംപിൻ്റെ പരാജയവും ബൈഡൻ്റെ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനാരോഹണവും നടക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഇനിയും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൈകോർക്കും എന്ന് സംബന്ധിച്ച് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു മോദിയും ബൈഡനും തമ്മിൽ ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമായും ഭീകരവാദത്തിനെതിരെ അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം താലിബാൻ സർക്കാർ രൂപീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മോദിയും ബൈഡനും തമ്മിൽ കൈകോർക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയെ ഇന്ത്യൻ ഇന്ത്യ ഉൾപ്പെടുന്ന മേഖലകളെ സുരക്ഷിതമാക്കുന്ന ആക്കുന്ന ദൗത്യത്തിൽ അമേരിക്ക നിർണായക പങ്ക് വഹിക്കുമെന്ന പ്രത്യാശ ബൈഡൻ നൽകി ഒപ്പം തന്നെ ഏറ്റവും നിർണായകമായി കോഡ് ഉച്ചകോടി അതിനുവേണ്ടി കൂടിയാണ് മോദി അമേരിക്കൻ സന്ദർശനം നടത്തിയത് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ജനാധിപത്യ കൂട്ടായ്മയാണ് കോഡ് ഉച്ചകോടി ഈ കോഡ് ഉച്ചകോടിക്ക് ശേഷവും ശക്തമായ നിലപാടുകൾ ഈ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചു ഏറ്റവും പ്രധാനമായും പാകിസ്ഥാനും ചൈനയും ഈ കോഡ് രാഷ്ട്രങ്ങൾ രൂക്ഷമായി വിമർശിച്ചു പ്രധാനമായും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിഷയത്തിലുള്ള പാകിസ്ഥാന്റെ ഇടപെടലുകളെ കോഡ് ഉച്ചകോടി രാഷ്ട്രങ്ങൾ ശക്തമായി വിമർശിച്ചു അതേസമയം ചൈനീസ് ദക്ഷിണ ചൈന കടലിലെ ഇടപെടലുകൾ ചൈനീസ് ഇടപെടലുകളെയും കോട് രാജ്യങ്ങൾ വിമർശിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ചൈനയെ പ്രതിരോധിക്കാനായി ആണവ മുങ്ങിക്കപ്പലുകൾ നൽകാൻ ഓസ്ട്രേലിയക്ക് നൽകാനുള്ള യു കെ യു എസ് ധാരണാ കരാർ ആയതിനു ശേഷം ഒരാഴ്ച പിന്നിടുമ്പോഴുള്ള കോഡ് ഉച്ചകോടിയാണ് അമേരിക്ക വിളിച്ചുകൂട്ടിയത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായും ചൈനയുടെ ഒരു ആഗോള മേധാവിത്വത്തെ ചെറുക്കുക എന്നുള്ളത് കൂടിയായിരുന്നു ഈ കോഡുച്ചകോടിയുടെ ലക്ഷ്യമെന്ന പരക്കെ വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു ഒപ്പം തന്നെ ഒരു രണ്ടാം ചീത സമരത്തിലാണ് അമേരിക്ക തുടക്കമിടുന്നത് എന്ന് തുറന്ന വിമർശനവും ചൈന ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോഡ് ഉച്ചകോടി നടന്നതെന്നതും വളരെ പ്രധാനമാണ് ഏറ്റവും പ്രധാനമായും ആഗോള വാക്സിൻ ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൂട്ടായ്മയുടെ ഭാഗമായി കോടി വാക്സിൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ആഗോളതലത്തിലെ വാക്സിൻ ഉൽപാദനത്തിന്റെ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുമെന്നും കോടി രാഷ്ട്രങ്ങൾ പറഞ്ഞു ഏറ്റവും പ്രധാനമായും ഇന്ത്യ വീണ്ടും വാക്സിൻ കയറ്റുമതി പുനരാരംഭിച്ചതിൽ കമലഹാരിസ് അടക്കമുള്ള യു എസ് എന്റെ വൈസ് പ്രസിഡന്റ് നേതാക്കൾ ഇന്ത്യയെ അഭിനന്ദനവും അറിയിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വിഷയങ്ങളായി ചർച്ചയായത് കാലാവസ്ഥാ വിധിച്ചു അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഇപ്പോഴും തുടരുന്ന കോവിഡ് വ്യാപനം ഒപ്പം തന്നെ ഇന്തോ പസഫിക് വിഷയങ്ങളൊക്കെ ഈ കോഡ് ഉച്ചകോടിയിലും മോദി ബൈഡൻ കൂടിക്കാഴ്ചയിലും ചർച്ചയായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും മോദി ബൈഡനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഏറ്റവും പ്രധാനമായും ഇന്ത്യയെ ഭീകരവാദത്തിലുള്ള ഇന്ത്യയുടെ നിലപാടിനൊപ്പം ചേരാൻ മാത്രമാണ് അമേരിക്ക ഈ ചർച്ചയിൽ പ്രത്യക്ഷത്തിൽ തയ്യാറായിട്ടുള്ളത് നമുക്കറിയാം കാരണം വ്യാപാര ബന്ധം സംബന്ധിച്ച് യാതൊരു ആവശ്യങ്ങളും ഇന്ത്യക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള വ്യാപാര കരാറുകളോ വ്യാപാര ധാരണകളോ ഉണ്ടാക്കിയതായി ചർച്ചയിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലൊന്നും വ്യക്തമായിട്ടില്ല പ്രധാനമായും ചില ആഗോള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ താലിബാൻ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും ഭീകരവാദത്തിനെതിരെയുള്ള യോജിച്ച നിലപാട് സ്വീകരിക്കുന്നു ഒപ്പം തന്നെ ജനാ ഈ പുതിയൊരു യുഗത്തിൽ പുതിയൊരു ദശാബ്ദത്തെ രൂപപ്പെടുത്തുന്നതിൽ ജനാധിപത്യപരമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് ഇരു നേതാക്കളും അഭിപ്രായപ്പെടുന്നു അതേസമയം ഈ കോഡ് കൂട്ടായ്മയുടെ ഭാഗമായി നൂറ് കോടിയോളം വാക്സിൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു ഏറ്റവും പ്രധാനമായും ഇതിൽ ഇന്ത്യക്ക് ഗുണകരമാകുന്ന തരത്തിൽ ഉള്ള ഒരേ ഒരു ഘടകം ആഗോളതലത്തിൽ ഒരു വാക്സിൻ ഉൽപ്പാദനത്തിന് കേന്ദ്രമാക്കി ഇന്ത്യ മാറ്റുമെന്ന് കോടിരാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യം മാത്രമാണ് ഇന്ത്യക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഈ ഉച്ചകോടിക്കും ശേഷം എന്നാൽ മറ്റ് വ്യാപാര ആഗോള ബന്ധങ്ങളിൽ ഒരു പുതിയ നിലപാടുകളോ അല്ലെങ്കിൽ പുതിയ വ്യാപാര ബന്ധങ്ങളോ തുറന്നിടാൻ ഈ ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നിലവിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പൂർണ്ണമായും പറയാനും സാധിക്കില്ല സുരരാജ്